യുക്രൈനിൽ കീവിന് സമാനമായ കടുത്ത യുദ്ധ സാഹചര്യം മറ്റു നഗരങ്ങളിലില്ല എന്നാണ് അവിടുത്തെ മലയാളി വിദ്യാർത്ഥികൾ പറയുന്നത്. വിനിൻസിയ നഗരത്തിൽ നിന്ന് മധു ന്യൂസിന് വേണ്ടി അശ്വിൻ ഷാജി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഹലോ, എൻ്റെ പേര് അശ്വിൻ. ഞാനിപ്പോൾ വിനിറ്റ്സി എന്നാണ്. ഇപ്പോൾ മറ്റ് സിറ്റീസിലെ പോലെ ഇപ്പോൾ കീവിലൊക്കെ ഉള്ളതുപോലെ ഇവിടെ ഒരു പ്രശ്നം അത്രയ്ക്ക് എത്തിയിട്ടില്ല. എന്നാലും ആളുകളെല്ലാം പാനിക്കാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണാം, ഒരു ATM മെഷീനിലേക്കുള്ള ക്യൂ ആണത്. ATM മെഷീൻസ് ഒട്ടുമിക്ക മെഷീൻസും ക്യാഷ് ഇല്ലാതായിട്ടുണ്ട്. കാരണം വളരെയധികം തിരക്കാണ് കാര്യങ്ങൾ. കാരണം എന്ന് വെച്ചാൽ ആൾക്കാരെല്ലാം പാനിക്കായിട്ട് വളരെയധികം തിരക്കിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് എൻ്റെ പിന്നിൽ കാണാം, വിനിറ്റ്സിയ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പം ഞങ്ങൾ രാവിലെ ഹോസ്റ്റലിലുള്ള സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് എല്ലാം അവിടെ സേഫായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് അവർക്കുള്ള കാര്യങ്ങൾ, അവർക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഇവിടെ മാർക്കറ്റിൽ നിൽക്കുകയാണ്. മാർക്കറ്റിലെല്ലാം അകത്തുള്ളിൽ വളരെയധികം തിരക്കുണ്ട്. ഇവിടെ ATM മെഷീനിൻ്റെ തന്നെ നിങ്ങൾക്ക് കാണാം വളരെയധികം തിരക്കുണ്ട്. അതേപോലെ തന്നെയാണ് ഓരോ കടകളിലും, കടകളിലെല്ലാം ക്യൂവും തിരക്കുമാണ്. ഇപ്പം മെഡിക്കൽ സ്റ്റോറിലായാലും വളരെയധികം ക്യൂവും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും പബ്ലിക് ട്രാൻസ്പോർട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഇതാ, പബ്ലിക് ട്രാൻസ്പോർട്ട്സ് എല്ലാം നോർമലി നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ സിറ്റിയിൽ അധികം കുഴപ്പമില്ല, തീരെ കുഴപ്പമില്ല മറ്റ് സിറ്റീസിനെ അപേക്ഷിച്ച്. ഇപ്പോൾ കീവിലൊക്കെ ഉള്ളതുപോലെ അത്രയ്ക്കൊരു ഇഷ്യൂസ് ഇല്ല. കീവിന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ ട്രാവലിംഗ് ഉള്ള സിറ്റിയാണ്. ഒരുപാട് കുട്ടികൾ നാട്ടിലോട്ട് തിരിച്ചു പോയി. അപ്പോൾ ഇനി തിരിച്ചു പോകാനായിട്ട് വരും ദിവസങ്ങളിൽ ടിക്കറ്റ് എടുത്ത ഒരുപാട് പേരുണ്ട് ഹോസ്റ്റൽസിൽ. അപ്പോൾ കുട്ടികളെല്ലാം ഹോസ്റ്റലിൽ തന്നെ സേഫായിട്ട് ഇരിക്കുകയാണ്. കുട്ടികളൊന്നും പുറത്തിറക്കുന്നില്ല. സീനിയേഴ്സും പിന്നെ വേണ്ട ഏജൻസും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയുണ്ട്. അവരെ സാധനങ്ങൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുകയും വാങ്ങി എത്തിക്കുകയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. വോളണ്ടിയേഴ്സിനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊന്നും ഈ സിറ്റിയിലൊരു പ്രശ്നമില്ല. വളരെ കൂളായിട്ട് ഇരിക്കുകയാണ് കുട്ടികളെല്ലാവരും. വരും ദിവസങ്ങളിൽ ടിക്കറ്റ് എടുത്തവർക്ക് ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല എന്നൊരു ബുദ്ധിമുട്ടാണ് ഉള്ളത്. അപ്പം ഇന്ത്യൻ എംബസിയുടെ നേതൃത്വ പ്രകാരം നമ്മളെല്ലാം അനുസരിക്കുന്നുണ്ട്. ഇന്ത്യൻ എംബസി അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാം അറിയിക്കുന്നുണ്ട്. ഇപ്പം വെസ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യണമെന്നുള്ളൊരു നോട്ടീസ് ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ഇനിയിപ്പോൾ വരും മണിക്കൂറിലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പം നിലവിൽ എല്ലാ കുട്ടികളും ഹോസ്റ്റലിൽ സേഫായിട്ടിരിക്കുകയാണ്.